Hi students, welcome to Teacher Online. In the class, we will very simple compounds name. Ini carbon single bond C, double bond C, C single bond C, double bond C, single bond C. Now, we will hydrogen atoms. Here one bond is so here are 3 hydrogen atoms, 2 so 2 hydrogen atoms. Here 3 bond so 1 is here 2 so extra 2 hydrogen atoms. Here we have so here 3 1, 2, 3 1 hydrogen atom. Here 1, 2, 3 here 1 hydrogen atom. Here we have 3 enna appo idu nammal ella hydrogen atom ella ittu koduthirikana idine namukku name cheyanam ini name cheyanayittu idu nokke rendu 4 carbon atom vecheyullu alle പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ബോണ്ടും വ്യത്യസ്തമായ പൊസിഷനിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ നമ്പറിംഗ് യൂസ് ചെയ്യണം നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ दा साधारण नम्बर 1 2 3 वड़का तले बन्ना एन्ना नरकना 1 2 3 4 पनोई के इवड़ा नेन्ने तड़ंगम्बा ये bond एवड़ी आना नमक किटना दर मोना आमते कार्बन आटा नमक इवड़ा नंगोडे ओने नेन्ने नोका 1 2 3 4 इवड़ा नेन्ना तड़ंगम्बा नमक ये bond एवड़ी आना किटे दर ओन्ना आमते कार्बन आटा तेले अल्ले अब Number in a numbering good number, Namaki eight of them evident and none the number ano, cherry number get another. Other numbering side I take another. Okay, up either Namakine, it come padilla, Karna, Ibid a tram the carbonate anagate, Monamate. Evident in the Namakatram the carbonate anagate another on Namate. So E numbering another, numbered another. In the Namakidan on the pair good to Maka. Above etra carbon atom on all other 1 2 3 4 4 വരുമ്പോഴത്തേക്കും bute അല്ലേ ഇനി നമ്മൾ എഴുതേണ്ടത് ഇതിന്റെ പൊസിഷൻ ആണ് എത്രാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ബോണ്ട് ഉള്ളത് കാർബൺ ആറ്റത്തിന്റെ എത്രാമത്തെ പൊസിഷനിലാണ് ബോണ്ട് നിൽക്കുന്നത് നോക്കുക ഏത് പൊസിഷനിലാ 4 അല്ലല്ലോ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സോ ഈ നമ്പറിംഗ് ആണ് എടുക്കേണ്ടത് ഇവിടെ എത്രാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് പൊസിഷനിൽ സോ ബ്യൂട്ട് 1 ഒന്നാമത്തെ പൊസിഷനിൽ ബോണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഇഎൻഇ സോ ഈ കോമ്പൗണ്ടിന്റെ നെയിം ബ്യൂട്ട് 1 ഇൻ ഈ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം സോ ഇതിനെ Butene എന്ന് വിളിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. But 1 എന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ 1 ഇപ്പോ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. Butene എന്ന് എഴുതിയാലും മതി. ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിന്റെ നെയിം ചെയ്യാം. ഇവിടെ എണ്ണി നോക്കാം നമുക്ക് ആദ്യമേ 1 2 3 4. ഇവിടെ എണ്ണി നോക്കാം 1 2 3 4. ഇവിടെ എണ്ണുമ്പോഴും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് വരുന്നത് ഇവിടെ എണ്ണുമ്പോഴും ദാ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വരുന്നത് സോ നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യാം വരാൻ സെയിം എപ്പോഴും രണ്ടാമത്തെ വരുന്നതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്നും ഏത് സൈഡിലേ വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഇതിനെ നമുക്ക് പേരെടുത്ത് ഇട്ട് കൊടുത്തു നോക്കാം 4 കാർബൺ ആറ്റാണ് ടോട്ടൽ ഉള്ളത് സോ ബ്യൂട്ട് തന്നെ ഇനി എത്രാമത്തെ പൊസിഷനിലാണ് ബോണ്ട് നിൽക്കുന്നത് നോക്കുക രണ്ടാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് സോ 2 കൊടുക്കുക അതിനുശേഷം ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് എന്തു കൊടുക്കണം ഇഎൻഇ ബ്യൂട്ട് 2 ഇൻ ഇവിടെ 2 മാറ്റാൻ പറ്റില്ല പൊസിഷൻ എഴുതണം കേട്ടല്ലോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ നെയിം ഒന്നാമത്തെ ബ്യൂട്ട് 1 ഇൻ ഇത് ബ്യൂട്ട് 2 ഇൻ ഇവിടെ പൊസിഷൻ മാറ്റാൻ പറ്റില്ല ബ്യൂട്ടിൻ എഴുതാൻ പറ്റില്ല നമുക്ക് എന്താണ് എഴുതുന്നത് ബ്യൂട്ട് 2 ഇൻ എന്ന് എഴുതുക പൊസിഷൻ കൊടുക്കുക ഇനി ഈ രണ്ട് കോമ്പൗണ്ട് നോക്കി നമുക്ക് രണ്ട് കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതി നോക്കാം ഫോർമുല എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ കാർബൺ ആറ്റത്തിന്റെ ഹൈഡ്രജൻ ആറ്റവും ഒന്ന് കൗണ്ട് ചെയ്ത് എഴുതി നോക്കാം മോളിക്കുലാർ ഫോർമുല എഴുതാൻ പോവാണ് അപ്പോൾ കാർബൺ ഇവിടെ എത്ര എണ്ണം ഉണ്ട് കാർബൺ 1 2 3 4 4 carbon atom, hydrogen atrayana 3 2 5 5 1 6 6 2 8. So C4H8. അതുപോലെ തന്നെ ഈ carbon atom നോക്കുക 1 2 3 4 4 carbon atom. ഇവിടെ എന്താണെന്ന് നോക്കുക hydrogen atom 3 1 4 4 1 5 5 3 8. നോക്കി രണ്ടിന്റെയും എന്താണ് molecular formula same ആണ്. അപ്പോൾ ഈ രണ്ട് compound എടുത്താലും എന്ത് സംഭവിച്ചു ഇതിന്റെ molecular formula same ആണ്. പക്ഷെ നോക്കി structure ഒരുപോലെയാണോ? അല്ല, ഇതിന്റെ structure ഇവിടെ double bond വന്നു, ഇത് ഇവിടെയും double bond വന്നു. So എന്താണ് structural formula? Formula is different. Alle? Structural formula endana different aanu. So, e compounds eduthu kariyumbol idinte molecular formula same um structural formula different aanu. Appo ingeneyulla compounds ne nammal parayna perana isomers. Endana parayunnathu isomers. So, but 1 inum but 2 inum endana isomers aanu. ഇനി ഐസോമേഴ്സ് ഐസോമേഴ്സിൽ തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ പൊസിഷനാണ് ഡബിൾ ബോണ്ടിന്റെ പൊസിഷനാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഐസോമേഴ്സിലെ ഇതിന്റെ പൊസിഷൻ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറ്റുന്നതുകൊണ്ട് ഈ ടൈപ്പ് ഐസോമേഴ്സിനെ എന്തെന്ന് പറയും? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. Isomers molecular formula same aanu, structural formula different aanu. So idu isomers aanu, but 1 inum but 2 inum isomers in example aanu. Adil thanne idinte bond inde position maatamulla isomers aanu idu. So idine endu parayum? Position isomers. Ini namak adutha rendu compound example cheyam. Da C double single bond C, single bond C, single bond C. ഇതുപോലെ എഴുതാം. അപ്പോൾ ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ആറ്റം ഇട്ട് കൊടുത്ത് നമുക്ക് ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ എത്ര വരും? 3, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3. ഇവിടെ വരുമ്പോൾ എത്ര വരും? CH3 1 2 3 ഉണ്ട്. സോ ഒരു ഹൈഡ്രജൻ ആറ്റം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെയാണ് 1 ഉള്ളൂ. CH3 3. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പേര് കൊടുക്കാം. പേര് കൊടുക്കുമ്പം ഇനി നമ്മളിതിന് ലോങ്ങസ്റ്റ് ചെയിൻ കൺസെപ്റ്റാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ലോങ്ങസ്റ്റ് ചെയിൻ, അതായത് നമ്മൾ നെയിമിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളാണ്. ഏറ്റവും നീളമുള്ള കാർബൺ ചെയിനാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുത്ത് പേര് കൊടുക്കേണ്ടത്. ഇതിനകത്തെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമാണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. സോ ഇവിടെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ഇതാണ് അല്ല, നേരെ ഇരിക്കുന്ന ഈ ചെയിനാണ് ലോങ്ങസ്റ്റ് ചെയിൻ. സോ ഇതാണ് അതിൻ്റെ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4. ഡബിൾ ബോണ്ടും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്പറിങ് എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഇവിടുന്ന് അങ്ങോട്ട് ഈ വശത്തുനിന്ന് ഈ വശത്തുനിന്നും തുടങ്ങണമെന്നില്ല. അപ്പോൾ സ്പെഷ്യൽ ഡബിൾ ബോണ്ട് ഇല്ലാത്തതുകൊണ്ട് സോ ഇതിൻ്റെ പേര് നമുക്ക് നോക്കാം. 4 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് ബ്യൂട്ട് അല്ലേ. പിന്നെ ഇത് ഡബിൾ ബോണ്ട്, എല്ലാം സിംഗിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് കൊടുക്കണം? ANE. സോ സിമ്പിളായിട്ട് നമ്മൾ പേര് കൊടുത്തു ബ്യൂട്ടേ, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ എവിടെയാണ് വരുന്നത്? അതായത് നീളമുള്ള ചെയിൻ, അതാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് എടുക്കേണ്ടത്. ഇതാ നോക്ക്, നീളമുള്ള ചെയിൻ എന്ന് പറയുന്നത് ഇതാ. ഇതിലെത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നീളമുള്ളതാക്കി എടുക്കാം. ഇത് മാത്രമല്ല, ഇതാ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇതാ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല, കാരണം ഇതിലും എത്ര കാർബൺ ആറ്റം വരുന്നുള്ളൂ? 1 2 3. അപ്പോൾ ഇതിലും 3 കാർബൺ ആറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇതും ലോങ്ങസ്റ്റ് ചെയിനായിട്ട് നമുക്ക് എടുക്കാം. സോ ഇപ്പം ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് കാണിക്കാം. അന്നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഇതാ ഈ ഒരു കോമ്പൗണ്ട് നോക്കുക. C C, single bond C, single bond C, single bond C. Okay. Ini, Daibidana, C, C, C. This is a compound. So, this is the hydrogen balance. Sorry, balance is complete. We have hydrogen CH3, 2, H, 2, 3. Here H2, H2, CH3. This is the longest chain. We have so, we will chain 1, 2, 3, 4, 5. This is 5 carbon atoms. Now, we will root this root. That is 1, 2, 3, 4, 5, 6. Longest chain number is edukandad edana nereyano edukandad alla enganeyana varundathu da idana nammade longest chain aayittu edukandad main chain aayittu edukandad idana nammade main chain ansilayo appo ingeneyana അടുത്ത റൂൾ നമ്മൾ ലോംഗസ്റ്റ് ചെയിൻ ആയിട്ടുള്ളതാണ് നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത് ഓക്കേ ബാക്കി പുറത്തു വരുന്നതിനെ ഒന്നും നമ്മൾ കൂട്ടാറില്ല അതായത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂട്ടാറില്ല ഓക്കേ ഇവിടെ വരുന്നത് വെച്ച് വേണം ടോട്ടൽ ഇതിനകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട് 8 കാർബൺ ആറ്റം ഉണ്ട് എന്ന് പറഞ്ഞു ഒക്ടനും വെച്ചല്ല എഴുതുന്നത് നമ്മൾ മെയിൻ ചെയിനിൽ എത്ര എണ്ണം ഉണ്ടോ അതാണ് നമ്മൾ നോക്കി എടുക്കേണ്ടത് okay so 1 2 3 4 5 6 appo idu hex varu alle appo anganeyana peru edundadu appo okay idu manasilaya longest chain takke karyam manasilalo ninne name namukku pinne cheyya namukku ingotte thanne kadakka idu nokka appo idinde longest chain ennu parayunnathu ingane edukka 3 carbon atom varunullu ingane edukka appo namukku nere irikkunnonde idu thanne edukka vera prashnam onnu illa appo idinde peru namukku onnu eduthu nokka alle a main chain il idha main chain aayittu eduthu പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താണ് പ്രശ്നം മെയിൻ ചെയിൻ കൂടാതെ പുറത്ത് ദേ വേറൊരു ആൾ നിൽക്കുന്നു എന്താണ് CH3 ഇങ്ങനെ മെയിൻ ചെയിനിൽ അല്ലാതെ തന്നെ നമ്മുടെ വെളിയിൽ നിൽക്കുന്ന ഈ കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂയന്റ്സ് മെയിൻ ചെയിൻറെ part allade veliyil nilkuna those are not involved in main chain that means the longest chain is called substituents so veliyil nilkuna ee compounds nu parayna perana substituents ivide substituent edana CH3 ivide substituent edana CH2 CH3 adayithu C2H5 kando idana idinathe substituents appo substituents nu parayunnathu pala tharam undu that is what we have. There are substituents. That is what we have. And the substituents we have here. Methyl. And the substituents are C2H5. That is it. C, 2 carbon atom, hydrogen, and H. That is the substituent group. Then chlorine. That is chloro. Br varum adine parayunnana bromo pinne endha varunathu iodine varum adine parayunnana iodo fluorine varum adine parayunnana fluoro pinne NO2 varum adine parayunnana nitrate idana nammade substituents CH3 C2H5 chlorine bromine iodine fluorine NO2 ഇതിനെ നമ്മൾ എന്തൊക്കെയാണ് വിളിക്കുന്നത് മീഥൈൽ ഈഥൈൽ ക്ലോറോ ബ്രോമോ അയഡോ ഫ്ലൂറോ ആൻഡ് നൈട്രോ ഇനി ഇങ്ങനെ സബ്സ്റ്റൻസ് വരുന്ന ഗ്രൂപ്പിന്റെ പേര് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കുക അപ്പം ഇതും അതുപോലെ തന്നെ ബോണ്ടിന്റെ അതേ റൂൾ ആണ് എവിടെ നിന്ന് എണ്ണുമ്പോഴാണോ സബ്സ്റ്റൻസിന് കുറഞ്ഞ നമ്പർ കിട്ടുന്നത് അതാണ് നമ്മൾ ആ സൈഡിൽ നിന്ന് നമ്പർ തുടങ്ങുക. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണി നോക്കുക 1 2 3. അപ്പോൾ ഈ ഗ്രൂപ്പ് എവിടെയാണ്? CH3 ഗ്രൂപ്പ് എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ. ഇവിടെ നിന്ന് എണ്ണുമ്പോഴോ 1 2 3 ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ CH3 എവിടെയാണ് കിടക്കുന്നത്? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് കിടക്കുന്നത്. സോ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് നമ്പർ കൊടുക്കാം. ഓക്കെ, അതേ ബോണ്ടിൻ്റെ അതേ റൂള്. എവിടെ നിന്ന് എണ്ണുമ്പോഴാണോ കുറഞ്ഞ നമ്പർ കാർബൺ ആറ്റത്തിന് കിട്ടുന്നത് ആ സൈഡിൽ നിന്ന് നമ്മൾ നമ്പർ ഇടണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സാധാരണ പേരെന്നാന്ന് എഴുതി നോക്കാം. ഇത് ഞാനൊന്ന് തൂത്തുകളയുവാണ്. ഇതും അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. സോ സാധാരണ ഇതിൻ്റെ പേര് 3 കാർബണാറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ വെളിയിൽ നിൽക്കുന്ന സബ്സ്റ്റുവൻസിനെ ഇതിൻ്റെ കൂടെ കൂട്ടരുത്, മെയിൻ ചെയിനിൻ്റെ കൂടെ കൂട്ടരുത്, അത് വേറെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. സോ ഈ മെയിൻ ചെയിനിൻ്റെ 3 കാർബണാറ്റും ഉള്ളൂ. സോ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? പ്രൊപ്പ്. ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ പ്രൊപ്പെയിൻ. ഇനി ദാ സബ്സ്റ്റുവൻറ്റിൻ്റെ പേര് കൊടുക്കണ്ടേ? സബ്സ്റ്റുവൻസിൻ്റെ പേര് കൊടുക്കുന്നതിന് മുമ്പ് അത് ഏത് പൊസിഷനിലാണെന്ന് പറയണം. ഏത് പൊസിഷനിലാണ് ഇതിരിക്കുന്നത്? രണ്ടാമത്തെ പൊസിഷനിൽ അല്ലേ. സോ 2 രണ്ടാമത്തെ പൊസിഷനിൽ, അത് ആദ്യമേ പറയണം. രണ്ടാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഏത് ഗ്രൂപ്പാണ്? CH3 ഗ്രൂപ്പ്. CH3 ഗ്രൂപ്പിന് എന്താണ് പേര് പറയുന്നത്? മീഥൈൽ. സോ ദിസ് ഈസ് 2 മീഥൈൽ പ്രൊപ്പെയിൻ. ഇതിൻ്റെ പേരെന്താണ്? ബ്യൂട്ടൈൻ. ഇതിൻ്റെ പേരെന്താണ്? 2 മീഥൈൽ പ്രൊപ്പെയിൻ. അപ്പോൾ പേര് കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ എഴുതേണ്ടത് മനസ്സിലായല്ലോ. അതിനെ പൊസിഷൻ എഴുതുക. പിന്നെ ഏതാണോ സബ്സ്റ്റുവൻസ്, അതായത് മെയിൻ ചെയിന് വെളിയിലുള്ളതിനെയാണ് നമ്മൾ സബ്സ്റ്റുവൻസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അത് കൊടുക്കുക. പിന്നെ സാധാരണ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം, ബോൺസിൻ്റെ എണ്ണം, അത്രയേ ഉള്ളൂ നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോർമുല നമുക്കൊന്ന് എഴുതി നോക്കാം. ഫോർമുല എന്താണെന്ന് നോക്കാം. കാർബൺ ആറ്റം എത്രയുണ്ട്? C4 അല്ലേ. 1 2 3 4. ഇനി ഹൈഡ്രജൻ ആറ്റം എത്രയുണ്ടെന്ന് എണ്ണി നോക്കി. 3 3 2 5, 5 2 7, 7 3 10. അതുപോലെ ഇത് നോക്കിക്കേ. എന്താണ്? കാർബൺ ആറ്റം 1 2 3 4 എണ്ണുമ്പോൾ ടോട്ടൽ എണ്ണം കേട്ടോ. നെയിം ചെയ്യാൻ എടുക്കുമ്പോഴേ നമ്മൾ എന്തെടുക്കാവുള്ളൂ? ലോങ്ങസ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എടുക്കാവുള്ളൂ. മോളിക്കുലാർ ഫോർമുല എഴുതാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത് മുഴുവൻ എഴുതണം. പിന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 3 3 4 4 3 7 3 10. ഇത് നോക്കിക്കേ, സെയിം മോളിക്കുലാർ ഫോർമുല വന്നു. അപ്പം ഇവിടെ സ്ട്രക്ചർ എങ്ങനെയാണ്? സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ രണ്ടെണ്ണം എന്താണ്? ബ്യൂട്ടൈനും 2 മീഥൈൽ പ്രൊപ്പൈനും നമ്മൾ നേരത്തെ പഠിച്ച പോലെ എന്താണ്? ഐസോമേഴ്സ് ആണ്. ഓക്കെ, ബ്യൂട്ടൈൻ്റെ ഐസോമേഴ്സ്. ഇത് രണ്ടും ഐസോമേഴ്സ് ആണ്. സെയിം മോളിക്കുലാർ ഫോർമുല വന്നു, ഡിഫറെൻറ്റ് സ്ട്രക്ചർ വന്നു അല്ലേ. സെയിം മോളിക്കുലാർ ഫോർമുല ആൻഡ് ഡിഫറെൻറ്റ് സ്ട്രക്ചർ. സോ ദീസ് ആർ ഐസോമേഴ്സ്. ഇനി എന്ത് ടൈപ്പ് ഐസോമേഴ്സ് ആണ്? ഇവിടെ പൊസിഷൻ ഒന്നുമില്ല. നേരത്തെ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ പക്ഷേ ഇതിൻ്റെ രൂപം, സ്ട്രക്ചറാണ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഓക്കെ, എന്താണ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്? ഇനി ഈ ഐസോമർ എങ്ങനെയാണ് നിൽക്കുന്നത്? നേരെ. അപ്പോൾ നേരെ നിൽക്കുന്ന ഐസോമേഴ്സിന് പറയുന്നതാണ് സ്ട്രെയിറ്റ് ചെയിൻ ഐസോമേഴ്സ്. എന്താണ് പറയുന്നത്? സ്ട്രെയിറ്റ് ചെയിൻ ഐസോമേഴ്സ്. ഇതാണ് നോക്കിയേ, ബ്രാഞ്ച് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ പറയുന്നതാണ് ബ്രാഞ്ച്ഡ് ചെയിൻ ഐസോമേഴ്സ്. ബ്രാഞ്ച്ഡ് chain isomer. So this isomer is straight chain isomer, this is branched chain. This branch straight chain ആണ്, അത് branched chain ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അതായത് ബ്യൂട്ടൈനും 2 മീഥൈൽ പ്രൊപ്പൈനും isomers aanu paranju. Ini chelappo ningalodu choyikkan C4H10 inde straight isomers edan straight chain undakkan paraya adallengil adinte branched chain isomers undakkan paraya idakke CBSE il ICSE il okke important aayittulla question aanu appo adu nokka ini namakku next portion nokka ini ulla compound C single bond C. Okay. ഇങ്ങനെ ഒരു കോമ്പൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു CH3 പിന്നെ എന്താണ് ഇവിടെ ഒരു CH3 ഇങ്ങനെ ഒരു കോമ്പൗണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ എന്താണ് ഇതിനെ ഒന്ന് ഹൈഡ്രജൻ ആറ്റം ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വാലൻസി കംപ്ലീറ്റ് ആക്കാം. ഇവിടെ എത്ര വരും CH3 ഇവിടെ CH2 ഇവിടെ മൂന്നെണ്ണം ഉണ്ട് CH ഇവിടെ മൂന്നെണ്ണം CH ഇത് CH2 ഇതെന്ത് വരും CH2 ഇത് CH3 ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു നെയിം ചെയ്യുന്നതിന് നോക്കുന്നത് ലോങ്സ്റ്റ് ചെയിൻ ഏതാണ് ഇവിടെ ഇത് ഇത്രയാണ് ഇവിടുന്ന് ഇങ്ങനെ വരും ലോങ്സ്റ്റ് ചെയിൻ അല്ലേ ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ ഇനി നമുക്ക് നോക്കിക്കേ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും നമ്മൾ പഠിച്ചത് പോലെ അല്ല രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുണ്ട് അല്ലേ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂവൻസേ ഉള്ളായിരുന്നു പക്ഷേ ഇവിടെ നോക്കി ഒരു രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നതാണ് നോക്കുന്നത് അടുത്തത് അപ്പോൾ ഇങ്ങനെയൊന്ന് നെയിം ചെയ്ത് നോക്കാം 1 2 3 4 5 6 7 ഇനി ഇങ്ങോട്ടൊന്ന് നെയിം ചെയ്ത് നോക്കാം 1 2 3 4 5 6 7 അല്ലേ അപ്പോൾ ഇവിടെ നിന്നുമ്പോൾ ഇത് ആദ്യമത്തെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഗ്രൂപ്പ് വരുന്ന മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഇവിടെ നിന്ന് നമ്മൾ നമ്പർ ചെയ്തപ്പോഴത്തേക്കിന് എന്താ നമ്പറിങ് ചെയ്തപ്പോൾ ഇവിടെ വരുന്ന എത്രാമത്തെയാണ് നാലാമത്തെ അപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല ചെറിയ നമ്പർ വരുന്നത് എവിടെയാണോ അവിടുന്ന് നമുക്ക് എണ്ണാൻ തുടങ്ങണം സോ നമ്പറിങ് എവിടെ നിന്ന് എടുക്കണം ദാ ഇവിടെ നിന്നാണ് നമ്പറിങ് എടുക്കേണ്ടത് ഇതാണ് നമ്മുടെ നമ്പറിങ് എടുക്കേണ്ട ആ ഓർഡർ ഓക്കെ ഇനി 2 times സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുണ്ട് അല്ലേ 2 times സബ്സ്റ്റിറ്റ്യൂവൻസ് ഇവിടെ വന്നിട്ടുണ്ട് സോ ഇങ്ങനെ 2 times സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഡൈ മീൻസ് 2 രണ്ട് തവണ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നാൽ നമ്മൾ ഡൈ യൂസ് ചെയ്യണം ഇനി അതിൻ്റെ പൊസിഷനും കൂടെ എഴുതണം ഇതൊക്കെ നമ്മൾ ആദ്യമേ എഴുതേണ്ടതാണ് അപ്പോൾ ആദ്യമത്തെ സബ്സ്റ്റിറ്റ്യൂവൻസ് വീതേൽ ഗ്രൂപ്പ് എവിടെയാണ് വന്നിരിക്കുന്നത് 3 ലാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ എവിടെയാണ് വന്നിരിക്കുന്നത് 4 ലാണ് വന്നിരിക്കുന്നത് സോ 3 ഇട്ടിട്ട് ഒരു കോമ ഇട്ടിട്ട് 4 എഴുതണം എന്നിട്ട് എന്ത് ചെയ്യണം 2 എണ്ണം ഉണ്ട് അല്ലേ സോ ഡൈ ഷുഡ് ബി ക്യാപിറ്റൽ സോ ഡൈ ഇനി ഏത് ഗ്രൂപ്പാണ് CH3 എന്ന് പറയുന്നത് ഏത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് മീഥൈൽ സോ ഡൈ മീഥൈൽ ഇനി എത്ര ടോട്ടൽ കാർബൺ ആറ്റം എത്രയാണ് 7 ടോട്ടൽ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവൻസ് കൂട്ടാതെ വേണമെന്നാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് കൂട്ടാതെയാണ് ലോങ് ചെയിൻ അതായത് മെയിൻ ചെയിനിലെ കാർബൺ ആറ്റമാണ് നോക്കുന്നത് സോ 7 വന്നു കഴിഞ്ഞാൽ എത്രയാണ് ഹെപ്റ്റ് ഇനി ഏത് ബോണ്ടാണ് ഡബിൾ ബോണ്ടൊന്നുമില്ല സോ എന്താണ് ഹെപ്റ്റെയിൻ സോ ഈ കോമ്പൗണ്ടിൻ്റെ പേര് 3,4-ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ മനസ്സിലായല്ലോ അപ്പോൾ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്പറിങ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം ചെറിയതിൽ എവിടുന്ന് എണ്ണുമ്പോഴാണ് ചെറിയ നമ്പർ കിട്ടുന്നത് അവിടെയാണ് നമ്പറിങ്ങിൻ്റെ സൈഡായിട്ട് അതാണ് നമ്പറിങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് നമ്പറിങ് ആയിട്ട് എടുക്കരുത് എന്നിട്ട് എന്താണ് അതിൻ്റെ പൊസിഷൻ കൊടുക്കുക ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3-ലും 4-ലും എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് 2 മീഥൈൽ സോ ഡൈ പിന്നെ ആ സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ പേര് എന്തായിരുന്നു ഇവിടെ മീഥൈൽ പിന്നെ ടോട്ടൽ കാർബൺ ആറ്റം മെയിൻ ചെയിനിലെ കാർബൺ ആറ്റം ഹെപ്റ്റ് ഓക്കെ 7 സോ ഇറ്റ് ഈസ് ഹെപ്റ്റ് പിന്നെ ANE സോ ഇക്കാര്യം മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത കോമ്പൗണ്ടിലേക്ക് പോകാം. സി സിംഗിൾ ബോണ്ട്, സി സിംഗിൾ ബോണ്ട്, സി സിംഗിൾ ബോണ്ട്, സി, ഇങ്ങനെ ഒരു കോമ്പൗണ്ട്. ഇതിൽ ഇനി നമുക്ക് എന്തിടാം? വേറൊരു സബ്സ്റ്റൻസ് ഇടാം, ബ്രോമിൻ ആൻഡ് ക്ലോറിൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യമേ തന്നെ ഇതിന് എന്താണ് ബാലൻസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. സി എച്ച് ത്രീ, സി എച്ച്, ഇതെന്താണ് സി എച്ച്, ഇവിടെ സി എച്ച് തന്നെ, ഇവിടെ സി എച്ച് ത്രീ. സോ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4, നമ്മൾ നമ്പറിങ് ചെയ്യുവാണ്. ഇവിടെ നിന്ന് വരുമ്പം 1 2 3 4. അപ്പോൾ ഏതെടുക്കും? ഇവിടുന്ന് ബ്രോമിൻ രണ്ടാമതാണ്, ഇവിടുന്ന് എണ്ണുമ്പോൾ ക്ലോറിൻ രണ്ടാമതാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷനാവും അല്ലേ? എന്താ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ബ്രോമിന് വേണോ ക്ലോറിന് വേണോ ആദ്യം എഴുതാനായിട്ട്? ഇവിടുന്ന് രണ്ടാമത്തെ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് നിൽക്കുന്നത്, ഇവിടുന്നും രണ്ടാമത്തെ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് നിൽക്കുന്നത്. സോ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൽഫബറ്റിക്കലി, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ വരുമ്പോൾ ആദ്യം ഏതാണ് വേണ്ടത്? ബ്രോമിനാണ് വരേണ്ടത് അല്ലേ? രണ്ടാമത് ഏതാണ്? ക്ലോറിനാണ് വരേണ്ടത്. സോ ഏതാണ് നമ്പറിംഗ് സൈഡായിട്ട് എടുക്കേണ്ടത്? ഇതാണോ ഇതാണോ? ആൽഫബറ്റിക് ഓർഡറിൽ നോക്കുമ്പോൾ നമ്പറിംഗ് ആയിട്ട് എടുക്കേണ്ടത് ഇതാ ഇത് അല്ലേ? പിന്നെ നമുക്ക് പേര് നോക്കാം. പേര് നോക്കുമ്പോൾ 2 ബ്രോമോ കണ്ടോ. ഇനി അടുത്തത് ആരാ? മൂന്നാമത്തെ പൊസിഷനിൽ ആരാ നിൽക്കുന്ന? ക്ലോറിൻ. സോ ക്ലോറിൻ്റെ എന്തായിരുന്നു? ക്ലോറോ, 3 ക്ലോറോ. ഇനി ടോട്ടൽ കാർബണാറ്റം, കാർബണാറ്റം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. സോ ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എ. ഓക്കെ, എണ്ണി. സോ 2 ബ്രോമോ 3 ക്ലോറോ ബ്യൂട്ടൈൻ, അതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. ഇനി നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് നോക്കാം. സി സിംഗിൾ ബോണ്ട്, സി ഡബിൾ ബോണ്ട്, സി, ഇങ്ങനെയൊരു കോമ്പൗണ്ട് നോക്കാം. ഇതാ ഇവിടെ ഒരു ബ്രോമിനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബാലൻസ് കംപ്ലീറ്റ് ആക്കുക. ഇവിടെ 2 എണ്ണം ഉണ്ട്, സോ മിച്ചം 2 ഹൈഡ്രജൻ ആട്ടം. ഇവിടെ 1 2 3 ഉണ്ട്, സോ ഒരു ഹൈഡ്രജൻ ആട്ടം. ഇവിടെ 2 എണ്ണം ഉണ്ട്, സോ എന്താണ് എത്ര ഇട്ട് കൊടുക്കണം? നമ്മൾ 2 എണ്ണം ഇട്ട് കൊടുക്കണം. സോ കോമ്പൗണ്ട് നമ്മൾ എഴുതി. ഇനി എന്താണ്? പേരെഴുതണം. പേരെഴുതുമ്പോൾ എന്താണ്? ലോങ്ങസ്റ്റ് കാർബൺ കാർബൺ ചെയിൻ നോക്കണം. സോ ഇവിടെ ലോങ്ങസ്റ്റ് കാർബൺ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഇത് ഏതാണ്? ഇതാണ് ലോങ്ങസ്റ്റ്. ഓക്കെ, അപ്പോൾ ലോങ്ങസ്റ്റ് നമ്മൾ നോക്കി. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ഇതാ, ഇവിടെ ഒരു ബ്രോമിനും ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. സോ ഈ സൈഡിൽ നിന്ന് നമ്പർ ഇട്ട് നോക്കി. 1 2 3. ഇവിടുന്ന് നമ്പർ ഇട്ട് നോക്കുമ്പോൾ 1 2 3. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? ഇവിടുന്ന് ഒന്നാമത്തെ കാർബണാറ്റത്തിൽ ബ്രോമിൻ നിൽക്കുന്നു, ഇവിടെ ഒന്നാമത്തെ കാർബണാറ്റത്തിൽ ഡബിൾ ബോണ്ട് നിൽക്കുന്നു. സോ എവിടുന്ന് നമ്മൾ നമ്പറിങ് തുടങ്ങും? അതൊരു കൺഫ്യൂഷനാണ് അല്ലേ? സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യമേ പ്രയോറിറ്റി ലിസ്റ്റ് ചെക്ക് ചെയ്യും. പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുമ്പോൾ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ, പിന്നെ സബ്സ്റ്റുവൻസോ കോമ്പൗണ്ട്സിലോ വരുമ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? നമ്മുടെ ബോണ്ടിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഡബിൾ പ്രയോറിറ്റി ചെക്ക് ചെയ്യുമ്പം സബ്സ്റ്റുവൻസിനേക്കാളും പ്രയോറിറ്റി എന്തിനായിരിക്കണം? ബോണ്ട്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ ആ ബോണ്ടിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ഏത് സൈഡിൽ നിന്നാണ് നമ്മൾ നമ്പർ ചെയ്യാൻ തുടങ്ങേണ്ടത്? ഇവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ നമ്പർ ചെയ്യാൻ തുടങ്ങേണ്ടത്? ഈ സൈഡിൽ നിന്ന്. കാരണം ഇത് എന്തിൻ്റെ സൈഡാണ്? bond in the side. So number cheyan thodangannathu, numbering cheyan thodangannathu namakku ee side il. So idalla edukkandathu, idana nammal edukkandathu. Okay, ini namakku peru kodukkam. Numbering in the priority aanu parayunnathu, peru kodukkunninte priority alla ketto. Number evidanu idanam, ഏത് സൈഡിൽ നിന്ന് നമ്പർ തുടങ്ങണം എന്നുള്ള പ്രയോറിറ്റിയാണ് വരുന്നത്. ഓൾമോസ്റ്റ് സ്റ്റുഡൻസിന് കൺഫ്യൂസ് ആകും. കാരണം ഇത് പേരിനുള്ള പ്രയോറിറ്റിയാണ്. പേര് എഴുതുമ്പോൾ അവർ എന്ത് ചെയ്യും? ഫസ്റ്റ് ബോണ്ട് തൊട്ടങ്ങ് തുടങ്ങും. അങ്ങനെയല്ല, ഇത് നമ്പർ ഏത് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ള പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് 3 3യിലാണ് എന്ത് കിടക്കുന്നത്? ബ്രോമോ. അപ്പോൾ അതാണ് ആദ്യമേ കൊടുക്കേണ്ടത്. 3 ബ്രോമോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ബോണ്ടൊക്കെ ചെയ്യുന്ന പേര് എഴുതുന്ന പോലെ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്? എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബണാറ്റാണ്? പ്രൊപ്പ് അല്ലേ? ഇനി നമ്മൾ സാധാരണ മെയിൻ ചെയ്യുന്ന പോലെ പ്രൊപ്പാണ്. ഇനി പ്രൊപ്പിൽ ഡബിൾ ബോണ്ട് എവിടെയാണ്? ഒന്നാമത്തെ കാർബണാറ്റത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? പ്രൊപ്പ് 1 അല്ലേ? ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? ENE. സോ 3 ബ്രോമോ പ്രൊപ്പ് 1 in. ഈ 1 എഴുതണോ എഴുതാതിരിക്കണോ അത് നിങ്ങളുടെ ഇഷ്ടം. 1 ആയതുകൊണ്ട് നമുക്ക് എഴുതാതിരിക്കാം. എഴുതാതിരുന്നാൽ എന്ത് വരും? 3 ബ്രോമോ പ്രൊപ്പി. സോ ഈ കോമ്പൗണ്ടിൻ്റെ പേര് 3 ബ്രോമോ പ്രൊപ്പി. ഈ കോമ്പൗണ്ട് ഒന്ന് നോക്കി. അടുത്തത് C single bond C. ഇവിടെ CH3, ഇവിടെയും CH3. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ആറ്റംസ് ഇട്ട് കൊടുക്കണം. ഹൈഡ്രജൻ ആറ്റം ഇവിടെ എത്ര വരും? CH3. ഇവിടെ എന്താ? ഇവിടെ വേണോ ഹൈഡ്രജൻ ആറ്റം? 4 എണ്ണം ഉണ്ട്. സോ ഹൈഡ്രജൻ ആറ്റം വേണ്ട. ഇവിടെയും CH3. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പേരെന്താന്ന് നോക്കാം. പേരെന്താന്ന് നോക്കുന്നതിന് ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും നീളം കൂടിയ ചെയിൻ. അപ്പോൾ ഇവിടെ നീളം കൂടിയ ചെയിൻ എന്താണ്? ഇങ്ങനെ എടുത്താലും 3 വരത്തുള്ളൂ, ഇങ്ങനെ എടുത്താലും 3 വരത്തുള്ളൂ, ഇങ്ങനെ എടുത്താലും 3 വരത്തുള്ളൂ. സോ നമുക്ക് സപ്പോസ് ഇതാണ് നീളം കൂടിയ ചെയിൻ. നേരെ അങ്ങ് എടുക്കാം. ഇതാണ് നീളം കൂടിയ ചെയിൻ. ഇതായിട്ട് എടുത്തു. ഇനി ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് എണ്ണി നോക്കാം. 1 2 3 അല്ലേ? ഇനി ഇവിടുന്ന് എണ്ണി നോക്കാം. 1 2 3. എങ്ങനെ എണ്ണിയാലും രണ്ടാമത്തെ കാർബണാറ്റത്തിലാണ് എന്ത് വരുന്നത്? ഇതാ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂവന്റിൽ ഏതാണിത്? മീഥൈൽ. മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമത്തെ മീഥൈൽ ഗ്രൂപ്പ് ഏത് പൊസിഷനിലാണ്? രണ്ടാമത്തെ. അപ്പോൾ പേരെഴുതുമ്പം എപ്പോഴും നമ്മൾ ആ പൊസിഷനാണ് എഴുതേണ്ടത് കേട്ടോ. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോറിറ്റി എന്തിനായിരുന്നു? നമ്പറിങ്ങിനാണ് പ്രയോറിറ്റി. ഇത് പേരെഴുതുമ്പോൾ പൊസിഷൻ കൊടുക്കുക. ആദ്യമേ സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ കേസ് വിട്ടിട്ട് വേണം ബാക്കിയെല്ലാം എഴുതാൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. അടുത്തത് എവിടെയാണ് കിടക്കുന്നത്? രണ്ടാമത്തെ കാർബണേറ്റ്. രണ്ടും എന്താണ്? ഒരു മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് 2 2 എന്ന് എഴുതുന്നത്. അല്ല, നേരത്തെ പോലെ രണ്ടും വ്യത്യസ്ത ഗ്രൂപ്പാണെങ്കിൽ ആദ്യമത് ഒരെണ്ണത്തിൻ്റെ പൊസിഷൻ എഴുതി വീണ്ടും രണ്ടാമത് ഏത് പൊസിഷനാണ് ഇരിക്കുന്നത് അതിൻ്റെ സബ്സ്റ്റൻറ്റിൻ്റെ പേര് എഴുതി വേണം ബാക്കി പോകാൻ. ഇതിപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ എന്താണ്? രണ്ടും ഒരേ പൊസിഷനിൽ ഒരേ ഗ്രൂപ്പാണ് ഇരിക്കുന്നത്. സോ 2 2. ഏതാണ്? ഏത് ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്? മീഥൈലാണ്. മീഥൈൽ നേരത്തെ എന്താണ്? 2 എണ്ണം ഒരേപോലെ ഉള്ളതാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് എഴുതണം? ഡൈ മീഥൈൽ. ഇനി ബാക്കി എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കി. 3 3 വരുമ്പം പ്രൊപ്പ് അല്ലേ? പ്രൊപ്പ്. വേറെ ബോണ്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താണ്? പ്രൊപ്പെയിൻ. സോ ഇതിൻ്റെ പേരെന്താണ്? 2 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. നമുക്ക് ഈ ഒരു ഇവിടെ വേറൊരു കോമ്പൗണ്ട് നോക്കാം. C single bond C. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഇതെങ്ങനെ വരും? CH3, ഇവിടെ CH, CH2, CH3. Okay. You have side in the E side in the E side in the carbon atom position of the moon. So, this is the case. 1, 2, 3, 4. Alright. Now, we will pair. That's position. That's the position. Group. This group is methyl group. 2 methyl. Total number of carbon atom 4 butane. So, bute 8. Single bond butane. That's easy. That's it. Now, we will look at this molecular formula. Etra carbon atom undu 1 2 3 4 5, so C5. Okay, I parnja molecular formula ezhudumba nammal substituents ellam total ah ezhudunathu main cheyan ayittana endu nokkandathu main chain, the longest chain. Okay, adu maathram main cheyan nokku, baaki molecular formula ezhudanayittu total number of carbon atom nammal ezhudum. Ini hydrogen atom 3 3 6 6 3 9 9 3 12. So C5H12. Idu enni nokka 1 2 3 4 5, C5. Carbon atom 3 4 4 2 6 6 3 9 9 12. So engane vannu, idendana molecular formula same, structure endana different, random different structure. So this is 2,2 dimethyl propane and 2 methyl butane. This is the same molecular formula and different structure. That is the isomers. Already we have learned this. Isomers. But we almost complete this. Now there is a last portion. That portion is our normal texture. This is a capsule. It is very important. It is the last and most important portion is functional group. Functional group is boss. This functional group class. Part. Bye bye.